പ്രബുൽ ഗൌഡ പട്ടേലിനെതിരെയുള്ള പ്രതിഷേധം വലിക്കുന്നു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് എത്രയും വേഗം അദ്ദേഹം പുറത്താവുമെന്നും പകരം ഈ ശ്രീധരൻ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ചുമതല ഏറ്റെടുക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ ഗൌഡ പട്ടേലിന്റെ വിവാദ നടപടികൾ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി ഈ ശ്രീധരനെ നിയമിക്കാനുള്ള നീക്കങ്ങൾ വളരെ ചടുലമായി നടക്കുകയാണ് ലക്ഷദ്വീപ് ബി ഘടകമാണ് ഇങ്ങനെ ഒരു ആവശ്യം ദേശീയ വൃത്തങ്ങൾക്ക് മുന്നിൽ വെച്ചത് ലക്ഷദ്വീപ് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടതിനാൽ തന്നെ ഈ ആവശ്യം തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പ്രബുൽ പട്ടേൽ വന്ന സമയത്ത് ദ്വീപിൽ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ മുന്നേ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഇങ്ങനെയൊരു മാർഗ്ഗനിർദ്ദേശം ബി ജെ പി ദ്വീപ് ഘടകം വെച്ചിരുന്നു ഈ കാര്യത്തിൽ പക്ഷേ അന്ന് തീരുമാനമൊന്നും ആയിരുന്നില്ല എങ്കിലും ഇത്തവണ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് എന്നാണ് ദ്വീപിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ദ്വീപിന്റെ സംസ്കാരവും ഭാഷയും അറിയുന്ന ഒരാൾ അയാൾ നല്ലതല്ലേ എന്ന ചിന്തയിലാണ് ഇങ്ങനെ ഒന്ന് മുന്നോട്ട് വെച്ചതെന്നാണ് ലക്ഷദ്വീപ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് ഈ ശ്രീധരൻ ഒരു ടെക്നോക്രാറ്റ് ആയതിനാലും അദ്ദേഹം വന്നാൽ ഗുണകരമാവുമെന്ന് ലക്ഷദ്വീപ് ബി ജെ പിക്ക് വളരെ മികച്ച പ്രതീക്ഷയാണുള്ളത് ഇക്കാര്യം സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി ലക്ഷദ്വീപ് ബി അധ്യക്ഷൻ അബ്ദുൾ ഖാദറും വൈസ് പ്രസിഡന്റ് കെ എൻ ഗാസ്മിക്കോയും ബി ജെ പി ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരുന്നു പ്രഭുൽ പട്ടേലിന്റെ നടപടികളിൽ ദ്വീപിലെ ബി ജെ പി ഘടകത്തിൽ തന്നെ കടുത്ത അതൃപ്തിയും കൂട്ടരാജികളും അടക്കം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം ബി ജെ പി ലക്ഷദ്വീപ് ഘടകം തന്നെ പിരിച്ചുവിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരം ഒരു ആവശ്യവുമായി ദ്വീപ് ഭരണകൂടം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത് എത്രയും വേഗം പരിഹരിക്കാമെന്നതല്ലാതെ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഈ ശ്രീധരനെ കെ സുരേന്ദ്രൻ ഉയർത്തി കാണിച്ചിരുന്നു പാലക്കാട് മികച്ച മത്സരം കാഴ്ചവെയ്ക്കാനും ഇ ശ്രീധരന് കഴിഞ്ഞു എങ്കിലും ഷാഫി പറമ്പിലിന് മുമ്പിൽ അവസാന നിമിഷം അടിപതറുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് എം എൽ എ ഓഫീസെടുത്തും ഇ ശ്രീധരൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു മലയാളികളുടെ ഹൃദയത്തിൽ മികച്ച ഇടമുണ്ടായിരുന്ന മെട്രോമാന് ബി ജെ പി പ്രവേശനത്തോടെ മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്വീകാര്യതയിൽ കുറവ് വന്നെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവർ ഏറെയാണ് എന്തായാലും കേരള മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട ഈ ശ്രീധരന് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല ഇനി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു